జియోగ్రఫికల్ కమ్యూనలిజం, జియోగ్రఫికల్ కమ్యూనలిజం, హిలియం చూడరా വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസ മേഖലയിൽ മലബാർ നേരിടുന്ന അവഗണനക്കെതിരെ മലബാർ ജില്ലകളിലൊട്ടാകെ ഇന്ന് SSF തെരുവിലിറങ്ങി കലക്ടറേറ്റ് മാർച്ചിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നിവേദനങ്ങളായും അപേക്ഷകളായും ബന്ധപ്പെട്ടവരെ സമീപിക്കുകയും 20% സീറ്റ് വർധന എന്ന കാലങ്ങളായുള്ള ഗിമ്മിക്കുകൾ കാണിച്ച് വിദ്യാർത്ഥി അവകാശത്തെ മറികടക്കാമെന്ന പുകമറ മാത്രമാണ് നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നത്. ശാശ്വതമായ പരിഹാരമാണ് ഈ മാർച്ചിലൂടെ SSF നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാസർഗോഡ് മലബാർ ജില്ലയിൽ വിശേഷമായി കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ 18541 പേർ SSLC പാസ്സായ സമയത്ത് 14278 സീറ്റുകൾ മാത്രമാണ് ഹയർ സെക്കൻഡറിയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. SSLC ഗവൺമെൻറ് അല്ലാത്ത രീതിയിൽ
സിബിഎസ്ഇ സിലബസ് അടക്കം അനുസരിച്ച് പാസ്സായ വിദ്യാർത്ഥികളുടെ എണ്ണം കൂട്ടുമ്പോൾ ധാരാളം പേർ പുറത്തിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഉപരിപഠനമാർ മേഖല പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ 11,095 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പാസ്സാവുന്ന സമയത്ത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ വെറും 1,230 സീറ്റുകൾ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ ലഭ്യമായിട്ടുള്ളത്. ഇന്നും കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തി പൂർണ്ണമാവണമെങ്കിൽ കണ്ണൂർ ജില്ലയിലേക്കോ ബാംഗ്ലൂരിലേക്കോ വണ്ടി കയറേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനൊരു സ്ഥിരമായ സംവിധാനം വേണമെന്ന ആവശ്യമുയർത്തിയാണ് SSF ചുണക്കുട്ടികൾ ഇവിടെ പ്രകടനമായി കലക്ട്രേറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. അടുത്ത വർഷമെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ SSLCയിൽ ഉന്നത 90% മാർക്ക് വാങ്ങി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള അവസരം പോലും നമ്മുടെ ജില്ലയിൽ ഇല്ലാതാവുന്ന ആ പ്രവണത മാറിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ കലക്ട്രേറ്റ് മാർച്ച് അധ്യക്ഷത വഹിക്കുന്നത് SSF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുനീർ അലഹദൽ തങ്ങൾ അവരുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കലക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് SOS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ആറ്റക്കോയ തങ്ങൾ പഞ്ചിക്കൽ സയ്യിദ് അവരുകളെയും വളരെ ബഹുമാനാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഖ്യ വിഷയാവതരണം നടത്തി സംസാരിക്കുന്നത് SSF സംസ്ഥാന സെക്രട്ടറി ജാഫർ മാഷ് അവരുകളാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന SYS SSF മുതിർന്ന നേതാക്കൾ, പ്രവർത്തകന്മാർ, SSF വിദ്യാർത്ഥി കൂട്ടങ്ങൾ മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിന് മുസ്ലിം ജമാഅത്ത് ജില്ലാ ഭാരവാഹികൾ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വർഷങ്ങളായി തുടരുന്ന മാറിവായി വന്ന സർക്കാരുകൾ മലബാർ മേഖലയെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി SSF കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആരംഭിച്ച പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയാണ് ഈ കളക്ടറേറ്റ് മാർച്ച്. ഇൻഷാല്ലാഹ് ഇനിയും അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ ഔദ്യോഗികമായ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി SOS ജില്ലാ പ്രസിഡന്റ് പഞ്ചിക്കൽ തങ്ങൾ അവരെ വളരെ ആദരവോടെ ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പതിറ്റാണ്ട് കാലമായി കേരള സംസ്ഥാനത്ത് ഇതുവരെ പല സർക്കാരുകളും വാഗ്ദാനങ്ങളെല്ലാം വാക്കുകളിലും കടലാസുകളിലും ഒതുങ്ങി പോവുകയാണ്. വിദ്യാഭ്യാസ മേഖലകളിൽ ആവശ്യമായ ന്യായമായ സീറ്റുകൾ ലഭിക്കാതെ സൗകര്യങ്ങളില്ലാതെ 500,000 വിദ്യാർത്ഥികൾ വർഷാവർഷം പുറത്തു നിൽക്കുകയാണ്. ഈ 500,000 വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കാൻ എവിടെ പോകണം? എങ്ങനെയാണ് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുക? സർക്കാർ കോളേജുകളിലൊന്നും ഇതിനുള്ള സൗകര്യം ഒരുക്കുന്നില്ല. ഈ ഒരു അവഗണന ഇനി തുടർന്നാൽ ഈ രാജ്യ നാടിന്റെ തന്നെ ഭാവി വാഗ്ദാനങ്ങളാകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം വിഷമവും വളരെയധികം നഷ്ടവും രാജ്യത്തെ സംബന്ധിച്ചുള്ളത് അധികാരികൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സമരത്തെ അധികാരികൾ വളരെ തന്നെ ഇടപെടുകയും സർക്കാർ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉയരാനുള്ള അവസരങ്ങൾ രാജ്യം ഒരുക്കി കൊടുക്കണം. സർക്കാരുകൾ അതിന് മുൻകൈയെടുക്കണം. അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് ഉണ്ടാവണം എന്ന് വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് നടന്ന സർവ നമ്മുടെ സുഹൃത്തുമായത്തിന്റെ SSF SOS അടക്കമുള്ള സംഘടനകൾ നടത്തിയ സമരങ്ങളെല്ലാം വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ഇതിൽ വിജയിക്കുമെന്ന് വളരെയധികം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും SSF നൽകിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധവാക്യത്തിൽ ഈ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലബാർ മേഖലയിലെ വികസന പ്രശ്നങ്ങളെ, വിശിഷ്യ വിദ്യാഭ്യാസ മുരടിപ്പിനെ ഇനിയെങ്കിലും പരിഹാരം കാണണമെന്ന് മാറി മാറി വരുന്ന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടും സർക്കാരുകൾ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് പകരം എല്ലാ വർഷവും 20% എന്ന വ്യാജ കണക്കുകൾ കാണിച്ചുകൊണ്ട് ആളുകളെ പൊട്ടീസാക്കുന്ന നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ഈ പ്രക്ഷോഭത്തിന്റെ തുടക്കത്തിൽ വിവിധ തരത്തിലുള്ള നിവേദനങ്ങളും മറ്റുമായി സംഘടന മുന്നോട്ട് വന്നപ്പോൾ 20% സീറ്റ് വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. എന്താണ് 20% സീറ്റ് വർദ്ധനവ് എന്ന് നിങ്ങൾ അറിയണം. പഠിച്ചു ഹയർ സെക്കൻഡറിയിൽ അടിസ്ഥാനപരമായ സീറ്റ് ഒരു ബാച്ചിൽ 50 സീറ്റാണ്. അതിന്റെ 20% വർദ്ധിപ്പിച്ചാൽ 60 സീറ്റാകും. ഈ വർഷം വർദ്ധിപ്പിക്കുന്നത് ഈ വർഷത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്ത വർഷം വീണ്ടും സമരങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ഞങ്ങൾ 20% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് മാറി മാറി വരുന്ന വിദ്യാഭ്യാസ സർക്കാരുകളുടെ തീരുമാനമുണ്ടാകുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വർഷം ഹയർ സെക്കൻഡറിയിലേക്ക് ജയിച്ചു വന്ന
50,000 കുട്ടികൾ ഇനിയും സർക്കാർ സീറ്റുകളിൽ ക്ലാസുകളിൽ കോളേജുകളിൽ സ്കൂളുകളിൽ സീറ്റ് ലഭിക്കാതെ പഠിച്ചു പുറത്തു നിൽക്കുകയാണ്. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, 50,000 വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് പ്രവേശനം തന്നെ നിഷേധിക്കപ്പെട്ടപ്പോൾ അതിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട ബാച്ച് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമാണ് ഇല്ലാതായിരിക്കുന്നത്. സർക്കാർ ഇവിടെ കാദർ കമ്മീഷന്റെ റിപ്പോർട്ട് തിടുക്കത്തിൽ നടപ്പിലാക്കിയല്ലോ. കാദർ കമ്മീഷൻ മുന്നോട്ട് വെച്ചതനുസരിച്ച് വിവിധ ഡയറക്ടറേറ്റുകളെ, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിനെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിനെയും പരീക്ഷാഭവനെയും ഒക്കെ ഏകോപിപ്പിക്കാൻ സർക്കാരിന് വലിയ തിടക്കമായിരുന്നു. ആ വിഷയത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്, സർക്കാരിന് അത്തരം കാര്യങ്ങൾ കുറെ കൂടി അവധാനതയോടെയും ആലോചിച്ചുമായിരുന്നു ചെയ്യേണ്ടത്. സർവീസ് സംഘടനകൾ എഴുതിപ്പെടുന്നതനുസരിച്ച് അത്തരം ചില കമ്മീഷനുകളുടെ പേരിൽ ചില തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൽ എടുക്കാൻ സർക്കാർ തിടുക്കം കാണിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് മലബാറിലെ മുഴുവൻ ഹൈസ്കൂളുകളെയും ഹയർ സെക്കൻഡറികളാക്കി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് സർക്കാരിന് എന്ത് തടസ്സമാണ് മുന്നിലുള്ളത് എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഉപരിപഠനത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്ലസ് ടു പരീക്ഷ ജയിച്ച 11,095 പേരുണ്ട്. അത് കേരള സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരമുള്ള വിദ്യാർത്ഥികളാണ്. കേരളത്തിന് പുറത്ത് ധാരാളം പേർ കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിക്ക് സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ മംഗലാപുരത്തും മറ്റ് യൂണിവേഴ്സിറ്റികളിലും പിഒസിക്കും മറ്റും കോഴ്സുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെ കൂട്ടിയാൽ ഈ കണക്ക് എത്രയോ വലുതായിരിക്കും. ഇരിക്കട്ടെ, സിബിഎസ്ഇയും ഐസിഎസ്ഇയുമായി നമ്മുടെ ജില്ലയിൽ പഠിച്ചവർ തന്നെയും ധാരാളമുണ്ട്. ഞാൻ ആ കണക്കുകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 11,095 പേർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഹയർ സെക്കൻഡറി പരീക്ഷ ജയിച്ചിട്ടും സർക്കാർ മേഖലയിൽ അൺഎയ്ഡഡ് ഉൾപ്പെടെ സ്വാശ്രയ സീറ്റുകൾ ഉൾപ്പെടെ കാസർഗോഡ് പഠിക്കുവാനുള്ളത് 1,230 പേർക്കുള്ള അവസരമാണ്. നിങ്ങൾ എ പ്ലസിന്റെ കണക്കെടുത്ത് നോക്കണം. കാസർഗോഡ് ജില്ലയിൽ നിന്ന് മുഴുവൻ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും കാസർഗോഡ് ജില്ലയിൽ ഉപരിപഠനം നടത്തുവാനുള്ള സാധ്യതയില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ള സർക്കാരിനോടാണ്, ഞങ്ങൾ കാലാകാലങ്ങളായി ജയിപ്പിച്ചു വിടുന്ന ഇവിടുത്തെ ഭരണാധി ജനപ്രതിനിധികളോടാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും മറ്റ് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഇവിടെ നിങ്ങൾ സമരത്തിനും പ്രക്ഷോഭങ്ങൾക്കും ഇറങ്ങി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് അടിസ്ഥാനപരമായി കാസർഗോഡ് ജനങ്ങളുടെ വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് തെരുവിലിറങ്ങുന്നില്ല എന്ന് ഞങ്ങൾ യോഗത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, കാസർഗോട്ട ജനതയെ എല്ലാ കാലത്തും നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അടക്കി നിർത്താൻ കഴിയില്ല. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ആഗ്രഹിക്കുന്നത് ഇതൊരു സമരത്തിന്റെ തുടക്കം മാത്രമാണ്. ഈ സമരത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ നിവേദനം നൽകിയിട്ടുണ്ട്, ഇന്ന് ഞങ്ങൾ പരസ്യമായി സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ജയിച്ചു വളരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കുവാനുള്ള അവസരം ഈ ജില്ലയിൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അതിന് സർക്കാരുകൾ അടിയന്തരമായി പ്രത്യേക പാക്കേജുകൾ നടപ്പിലാക്കണം. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയുടെ ടേബിളിൽ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ലക്ക് അർഹമായ അവകാശങ്ങൾ ഇനിയും നിഷേധിക്കപ്പെടുന്നത്? കാസർഗോഡ് ജില്ലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ ഇവരെ ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 300+ KSRTC ബസ്സുകൾ സർവീസുകൾ നടത്തുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ 114 ബസ്സുകളാണ് KSRTC സർവീസ് നടത്തുന്നത്. ഞാൻ പത്തനംതിട്ട ജില്ലയെ ഉദാഹരിച്ചത് കാസർഗോഡിനേക്കാൾ ജനസംഖ്യ കുറഞ്ഞ പത്തനംതിട്ട ജില്ലയിൽ 300+ KSRTC സർവീസ് നടത്തുമ്പോൾ നമ്മുടെ ജില്ലയിൽ 114 KSRTCകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഒരു സർക്കാരിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടോ? നമ്മളെപ്പോഴും ഇവിടെ ഏതെങ്കിലും രോഗിക്ക് അത്യാഹസങ്ങളെ നേരിടുമ്പോൾ നമ്മൾ ആ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തെക്കൻ കേരളത്തിലേക്ക്, തിരുവിതാംകൂറിലേക്ക്, കൊച്ചിയിലേക്ക്, തിരുവനന്തപുരത്തേക്ക് മരണവെപ്രാളത്തിൽ ഓടിപ്പോവുകയാണ്. അതിന് വഴിയൊരുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ കാതോടിക്ക് കാത്തു നിൽക്കുകയാണ്. ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷേ എന്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാത്തത്? എത്രയോ കാലമായല്ലോ പരിയാരം മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു, സർക്കാർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, അഭിനന്ദനാർഹമാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോലും ഒരു മാന്യമായ ചികിത്സാ സൗകര്യം നമുക്കില്ല എന്നതാണ് നേര്. ചികിത്സാ സൗകര്യങ്ങളുടെ ഘട്ടം വരുമ്പോ, അത്യാഹിതങ്ങൾ നേരിടുമ്പോ മംഗലാപുരത്തെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പായുകയും അവിടെയുള്ള കഴുത്തറപ്പൻ ബില്ലുകൾക്ക് മുമ്പിൽ തലവെച്ചു കൊടുക്കുകയും ഇടപ്പാടും പണയപ്പെടുത്തേണ്ടി വരികയും ചെയ്യുകയാണ് കാസർഗോഡ് ജനങ്ങൾക്ക്. എത്ര കാലമായി ഇവിടെ ഒരു മെഡിക്കൽ കോളേജിന് തറയിട്ട് നിൽക്കുന്നു, എത്ര കാലമായി അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ നടത്തിയിരിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ
എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കും ആരംഭിച്ചുകൂടാ? നിങ്ങൾ ഓർമ്മയുണ്ടാകും, കാസർഗോഡ് ജില്ലയിൽ മൂന്ന് മെഡിക്കൽ കോളേജുകളാണ് അനുവദിച്ചത്. അതിലൊന്ന് കബനിയടുക്കയിലെ ഉക്കിനടുക്കയിലായിരുന്നു, മറ്റൊന്ന് കേന്ദ്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ മെഡിക്കൽ കോളേജ് എവിടെ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ടല്ലോ. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ എയിംസ് നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുവാനുള്ള ത്രാണി, അത് ചോദിച്ചു വാങ്ങാനും പിടിച്ചു വാങ്ങാനുമുള്ള ത്രാണി ഇവിടുത്തെ ജനപ്രതിനിധികൾക്കില്ല എങ്കിൽ ആ ജനപ്രതിനിധികളെ ജനങ്ങൾ തെരുവിൽ വെച്ച് ചോദ്യം ചെയ്യുമെന്നും, അവർക്ക് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ത്രാണി നിങ്ങൾക്കില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ആ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുമെന്നുമാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ സർക്കാരിന്റെ കോളേജുകളുടെയും ഹയർ സെക്കൻഡറികളുടെയും അധ്യാപന നിയമനാവസ്ഥകളെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലായി കടന്നു വന്ന പത്രവാർത്തകളുണ്ട്, ഇനി വരാനിരിക്കുന്ന പത്രവാർത്തകളുണ്ട്. ഈ പത്രവാർത്തകളിലെല്ലാം നമ്മുടെ ധാരാളം ഹയർ സെക്കൻഡറികളിൽ, ഹൈസ്കൂളുകളിൽ സ്ഥിരം അധ്യാപകരില്ല. എന്തുകൊണ്ടാണ് സ്ഥിരം അധ്യാപകരില്ലാത്തത്? കാസർഗോഡ് ജില്ലയിലെ എത്രയോ ഹയർ സെക്കൻഡറികളിൽ സ്ഥിരമായ അധ്യാപകരില്ലാത്ത, അധ്യാപന നിയമനങ്ങൾ നടക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ താൽക്കാലിക അധ്യാപകരോ ഗസ്റ്റ് അധ്യാപകരോ താൽക്കാലികമായി ചില ഒപ്പിക്കലുകൾ നടത്തി തിരിച്ചു പോവുകയാണ്. ഇത്തരം അവർ സർക്കാരിന്റെ ഓഫീസുകളിലേക്ക് കയറി ചെന്നാൽ അവിടെയും ഈ ഒഴിവുകൾ നികത്തപ്പെടാതെ ധാരാളം ഒഴിവുകൾ കിടക്കുന്നുണ്ട്. ആ ഒഴിവുകൾ നികത്തപ്പെടേണ്ടതുണ്ട്. മുഴുവൻ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറികളിലും മുഴുവൻ വിദ്യാലയങ്ങളിലും കോളേജുകളിലും നിലനിൽക്കുന്ന ഒഴിവുകൾ മുഴുവനും നികത്തുന്നതിന് അടിയന്തരമായി സർക്കാർ നടപടികൾ കാണണം. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവരോടൊപ്പം ഓടിയെത്തുവാനുള്ള അവകാശമാണ് ഞങ്ങൾ ചോദിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 18 പ്രകാരം ആർട്ടിക്കിൾ 12 മുതൽ 19 പ്രകാരം ഈ രാജ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓരോ പ്രവർത്തന മനുഷ്യന്റെയും മൗലികാവകാശങ്ങളെ നിർണയിച്ചിട്ടുണ്ടല്ലോ. ആ മൗലികാവകാശങ്ങളുടെ ഭാഗമായി പിന്നീട് ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ഭാഗമായി ആർട്ടിക്കിൾ 21 പ്രകാരം വിദ്യാഭ്യാസം അവകാശമായിട്ടും ആ വിദ്യാഭ്യാസം നേടുവാനുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നത് പ്രകാരമുള്ള അയൽപക്ക വിദ്യാലയം എന്ന കൺസെപ്റ്റ് ഇന്നും കാസർഗോഡ് ജില്ലയിലെ പല ഗ്രാമപഞ്ചായത്തുകൾക്കും ഇല്ലാതെയുണ്ട് എന്നതാണ് സത്യം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സർക്കാർ സ്കൂളുകൾ, സർക്കാർ കോളേജുകൾ അടിയന്തരമായി നവീകരിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാവണം. പുതുമയിൽ സർക്കാർ ഗവൺമെന്റ് കോളേജ് ആരംഭിച്ചിട്ട് വർഷം എത്രയായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. കഴിഞ്ഞ സർക്കാരിന്റേതല്ല, അതിനു മുമ്പ് BS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു സർക്കാർ കോളേജ് എന്ന ആശയത്തിന് പുറത്ത് പുതുമയിൽ സർക്കാർ കോളേജ് ആരംഭിച്ചത്. ഇന്നും വാരാനിശ്ചിത വിട്ടു മാറിയിട്ടില്ലല്ലോ, വർഷം 5-6 കഴിഞ്ഞില്ലേ. ഇന്നും പുതുമയിലെ സർക്കാർ കോളേജിന് എന്തുകൊണ്ടാണ് സ്വയം ഒരു കെട്ടിടമില്ലാത്തത്? ഒരു ലാബോ, ഒരു സൗകര്യമോ, പുതിയൊരു കോഴ്സ് തുടങ്ങാനുള്ള ക്ലാസ് മുറിയോ ഇല്ല എന്നതല്ലേ നേര്? ഉണിയയിലെ സർക്കാർ സ്കൂളിൽ എത്ര കാലം നിങ്ങൾ ഈ സർക്കാർ കോളേജിനെ കെട്ടിപ്പൂട്ടി വെക്കാൻ ശ്രമിക്കുന്നു? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സർക്കാർ കോളേജുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും പുതുമയിലെ സർക്കാർ കോളേജിന് കെട്ടിടമുണ്ടാക്കണം. സമാനമായി തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ IHRT കീഴിൽ സ്വാശ്രയമായ ഒരു കോളേജാണ് അനുവദിച്ചത്. സർക്കാർ കോളേജാണ് എന്ന് പേരിൽ മാത്രമേ ഉള്ളൂ. IHRT കീഴിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജാണ് കുമ്പളയിലെ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷം എത്രയായി? അതേ കാലത്തു തന്നെയാണല്ലോ കുമ്പളയിലെ IHRT അപ്ലൈഡ് സയൻസ് കോളേജ് വന്നത്. ഇന്നും കെട്ടിടം ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അവിടെ ഫീസ് ഇളവോടെ പഠിക്കുവാനുള്ള സൗകര്യമില്ല. അവിടെ ഭാരിച്ച ഫീസ് നൽകിയിട്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത്. എന്തിനാണ് ഇങ്ങനെയായ സെൽഫ് ഫൈനാൻസിങ് കോളേജാണോ നമ്മുടെ മണ്ഡലങ്ങൾക്ക്, നമ്മുടെ നാട്ടിന് വേണ്ടത്? തൊട്ട് അതേ കാലത്ത് തന്നെ മഞ്ചേശ്വരത്ത് ഒരു മാരിടൈം കോളേജ് സ്ഥാപിച്ചിരുന്നു. അതിൽ ഐക്കുരാമാനും പത്തനംതിട്ടയിലേക്ക് നാടുകടന്നത് ഇവിടെയുള്ള ജനപ്രതിനിധികൾ ആരും അറിഞ്ഞിട്ടില്ലേ? ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ജില്ലയുടെ കണ്ണിൽ പൊടിയിടുവാനും എല്ലാ കാലത്തും പലബാറിനെ, വിശിഷ്യ കാസർഗോഡിനെ അവഗണിക്കുവാനുമുള്ള ശ്രമങ്ങൾ അത് ഈ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടായതല്ല. 1987 മുതൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ ഓരോന്നും കാസർഗോഡിനോട് ചിത്രമനയം തന്നെയാണ് കാണിച്ചത്. കാസർഗോഡ് കേരളത്തിലല്ലേ എന്ന് നിരന്തരമായി ഞങ്ങൾക്ക് ചോദിക്കേണ്ടതുണ്ട്. കാസർഗോട്ടെ ഏറ്റവും നീറുന്ന പ്രശ്നം, എൻഡോസൾഫാൻ ഗുരുത പ്രശ്നം ഉണ്ടായപ്പോ മാറി മാറി വന്ന സർക്കാരുകൾ കാണിച്ച സ്വയമുണ്ടായിരുന്നു. ഒടുവിൽ ജനീവയിൽ നടന്ന അന്താരാഷ്ട്ര സംഗമത്തിൽ വെച്ചുകൊണ്ട് യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോൾ മാത്രമായിരുന്നല്ലോ സർക്കാർ ഇടപെടുവാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായത്. ഇന്നും കാസർഗോട്ട് അമ്മമാർ, എൻഡോസൾഫാൻ ദുരിതബാധിതർ കഴിഞ്ഞ മാസവും ഇവിടെ സമരത്തിലായിരുന്നല്ലോ. അവർക്കിനിയും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ജനപ്രതിനിധികൾ ജനങ്ങളുടെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളെ സംബോധന ചെയ്യാൻ ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ രാജിവെച്ച് വേറെ പണി നോക്കണമെന്നാണ് ഞങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങളെ മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് എല്ലാ കാലത്തും വോട്ട് ചോദിച്ചു വരാമെന്ന് ആരും കരുതേണ്ടതില്ല. ജനങ്ങൾ പ്രബുദ്ധരാണ്, വിദ്യാർത്ഥികൾ പ്രബുദ്ധരാണ്, യുവജനങ്ങൾ പ്രബുദ്ധരാണ്. മാറ്റങ്ങൾ സംഭവിക്കുമെന്നും എല്ലാ
അധികാരങ്ങളുടെ മുഷ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധികാരങ്ങളെയും തെരുവിൽ ചോദ്യം ചെയ്യുമെന്നും ഞങ്ങൾ അതിന് പരിഹാരം കണ്ടെത്തുമെന്നും കാസർഗോഡ് വിദ്യാർത്ഥികളുടെ പരിച്ഛേദം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഉറപ്പപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, സർക്കാർ കാണിക്കുന്ന അധികാരത്തിന്റെ അപകൃഷ്ണമല്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. മറിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ജനസംഖ്യാനുപാതികമായ അവകാശമാണ്. ഞങ്ങൾക്ക് സർക്കാർ കോളേജുകളിൽ പുതിയ സീറ്റുകൾ അനുവദിക്കണം, ബാച്ചുകൾ അനുവദിക്കണം, കോഴ്സുകൾ അനുവദിക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു, മലബാർ മേഖലയിൽ പുതിയൊരു കോഴ്സ് പോലും തുടങ്ങിയിട്ട് കാലം എത്രയായി എന്ന്. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ, കേരള ടെക്നിക്കോ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം മലബാർ മേഖലയിലെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകളൊന്നും അനുവദിക്കപ്പെടുന്നേ ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മലബാറിനോട് ഇത്രയും ക്രൂരമായ രീതിയിൽ പെരുമാറാൻ കഴിയുന്നത്? ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾ പറയുന്ന ഔദാര്യത്തിന്റെ കണക്ക് വിശ്വസിച്ച് ജീവിക്കും എന്ന് നിങ്ങൾ കരുതുന്നത് കൊണ്ടാണോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇതൊരു സമരത്തിന്റെ തുടക്കമാണ്. ഞങ്ങൾ ഇത്രയും കാലം, ഈ പ്രസ്ഥാനം ഇത്രയും കാലം ഏതൊരു സമരത്തിന് വേണ്ടി തെരുവിലിറങ്ങിയിട്ടുണ്ടോ ആ സമരം മുഴുവൻ വിജയിച്ചിട്ട് മാത്രമാണ് നമ്മൾ തിരിച്ചു കയറിയിട്ടുള്ളത്. ഞങ്ങളിവിടെ തെരുവിൽ നിയമം കയ്യിലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഭരണഘടന അനുശാസിക്കുന്ന വിധം ഞങ്ങൾക്ക് പ്രതിഷേധിക്കുവാനുള്ള അവകാശം നൽകുന്നുണ്ടല്ലോ. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സമ്മർദ്ദ ശക്തിയാകും, ഞങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കും. അതിന് എല്ലാവരും ഒപ്പം നിൽക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി, നമുക്ക് ഇൻഷാല്ല ജയിച്ചിട്ട് മാത്രമാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത്. ക്ലാസുകളിൽ ശ്രദ്ധിച്ചിരുന്നു രാത്രി സമയങ്ങളിൽ ഉറക്കമളിച്ചും തന്നെയാണ് ഞങ്ങൾ മലബാറിലെ വിദ്യാർത്ഥികളും പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കുന്നത്. കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുമ്പോൾ ഞങ്ങളും നിറമുള്ള സ്വപ്നങ്ങൾ നെയ്യാറുണ്ട്. വീഴ്ച വിജയം കൈവരിക്കുമ്പോൾ ആ സ്വപ്നങ്ങൾ പോവണയുമല്ലോ എന്നോർത്ത് ഞങ്ങൾ ആസ്വാദിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ സന്തോഷം ഈയാമ്പാറ്റകളെ പോലെ നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ ചെറുകൊണിഞ്ഞ് താഴെവേറി ഇല്ലാതെയാവുന്നു. ഞങ്ങളുടെ ചെറുകൊണിഞ്ഞ് കളഞ്ഞത്, സ്വപ്നങ്ങളെ ചവിട്ടി ഏരച്ച് കളഞ്ഞത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥ ലോബിയോ രണ്ടു കൂട്ടരും ചേർന്നു എന്നത് ഞങ്ങൾക്കറിയില്ല. ഒരു കാര്യം ഞങ്ങൾ വേദനയോടെ തിരിച്ചറിയുന്നുണ്ട്, എത്ര മികവാർന്ന വിജയം നേടിയാലും ഞങ്ങൾക്ക് മുന്നിലുള്ള വഴി മെരുവഴിയും മാത്രമാണെന്ന്. പ്ലസ് ടു പഠനത്തിന് പോലും സീറ്റ് തരാതിരിക്കാൻ ഞങ്ങൾ മലബാറിലെ വിദ്യാർത്ഥികൾ സംസ്ഥാനം ഭരിക്കുന്നവരോട് എന്ത് തെറ്റാണ് ചെയ്തതും ഞങ്ങൾ പഠിച്ചുകൂടുന്ന വാശി ആർക്കു വേണ്ടിയാണെന്ന് ഞങ്ങൾ അറിയേണ്ടതുണ്ട്. കാലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ആണ് ഈ വർഷം മലപ്പുറം ജില്ലയിൽ മാത്രം പ്ലസ് ടു പഠനത്തിന് അവസരമില്ലാതെ പുറത്തിരിക്കുന്നത്. ഓരോ വർഷവും ഇത്രയും കുട്ടികൾ പ്ലസ് ടുവിന് പഠിക്കാൻ അവസരം കിട്ടാതെ പുറത്തു പോകുന്നത് എത്രമാത്രം പീഡിതമായ സാഹചര്യമാണ്. മലബാറിലെ മുഴുവൻ ജില്ലകളിലും ഈ വിടവ് കാണാനാകും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മലബാറിൽ നിന്നുള്ളവരാണ്. യു ഡി എഫ് ഭരണകാലത്ത് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗിൽ നിന്നുള്ള മന്ത്രിമാരാണ്. അവരും മലബാറിൽ നിന്നുള്ളവർ തന്നെ. ഇക്കാലമത്തെയും സംസ്ഥാനം ഭരിച്ച സർക്കാരുകളൊക്കെയും ഇവിടെ പ്രതികളാണ്. മലബാർ ജില്ലകളിൽ നിന്നുള്ള മുഴുവൻ ജനപ്രതിനിധികളും തീർത്തും അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഇത്രയും കാലം നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്നതിന് ഉത്തരം പറയേണ്ടതുണ്ട്. ഈ ഭീമമായ കുറവിനെ സർക്കാർ സ്കൂളുകളിൽ മാത്രമുള്ള 20% സീറ്റ് വർധന എന്ന കാലങ്ങളായി തുടരുന്ന ഉമ്മാക്കി ഇറക്കി ഞങ്ങളെ ഇനിയും ഇനിയും അപേക്ഷിക്കരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതിലും ദയനീയമായ കാര്യം. മൂന്നിലൊന്ന് പേർക്ക് അവസരം നിഷേധിച്ച ശേഷം പ്ലസ് ടു പഠനത്തിന് അവസരം കിട്ടിയവരിൽ തന്നെ 85% ഉപരിപഠനത്തിന് ഇടമില്ലാതെ പുറത്തിരിക്കേണ്ട ദയനീയാവസ്ഥയിലാണ് മലബാറിലെ വിദ്യാർത്ഥികൾ.
സംസ്ഥാനം ഭരിച്ച സർക്കാരുകളും മലബാറിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഇത്രയും കാലം ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം തന്നെയാണ് ഇവിടെയും ചോദിക്കാനുള്ളത്. ഞങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് പ്രശ്ന പരിഹാരത്തിലൂടെയാണ് എന്നുകൂടി അധികാരവർഗത്തെ ഓർമ്മപ്പെടുത്തി ഈ കുറ്റപത്രം പൊതുജന സമക്ഷത്തിലേക്ക് സമർപ്പിക്കുന്നു. സമരം എന്നും വിജയിച്ചിട്ടുള്ള ഈ മഹത്തായ കലക്ടറേറ്റ് മാർഗം ചരിത്ര സംഭവമാക്കിയ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ ചുണക്കുട്ടികൾക്ക് ഒരായിരം കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു. എസ് എസ് എഫിന്റെ നിവേദനം കലക്ടറേറ്റിൽ സമർപ്പിച്ചു. പോസിറ്റീവായ തീരുമാനം ഭരണാധികാരികളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും എസ് എസ് എഫിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ എസ് എസ് എഫ് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ കലക്ടറേറ്റ് മാർച്ചിയുടെ അധ്യക്ഷൻ അനുമതിയോടെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം.